ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. അറബി പറയോ, അസ്സലാമു അലൈക്കും, മഴസലാമ പൊക്കോ, അൽഹംദുലില്ലാ പറയോ. തലകറങ്ങി വീണു, പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ വന്നിട്ട് പറയാ ക്യാൻസറാ. അൽഹംദുലില്ലാ പറയോ, പറയണം അവനാ മുസ്ലിം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാ പറയുന്നത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ അല്ലാഹു ചോദിക്കുമെന്ന മലക്കുകളോട്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് റൂഹ് പിടിച്ചിട്ട് പോകുമ്പോ നിന്റെ മക്കളെ മരിപ്പിച്ചിട്ട് മലക്കുകൾ പോകുമ്പോ അല്ലാഹു ചോദിക്കും, അവ എന്ത് പറഞ്ഞെന്നാ വിൽക്കണേ, എന്റെ അടിമ എന്ത് പറഞ്ഞെന്നാ വിൽക്കണേ. അല്ലാഹുവേ, അവൻ അൽഹംദുലില്ലാന്ന് പറഞ്ഞു മുടച്ചവനെ, അല്ല പറയും കണ്ടോ എന്റെ അടിമയെ, ഈ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണി ബൈത്തുൽ ഹംദ് അവനുള്ളതാണെന്ന് നബിയിന റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോൾ ഒരിക്കലും നീ അൽഹംദുലില്ലാ പറയാൻ മറന്നു പോകരുത്. ഏത് കാര്യമാകട്ടെ, എത്ര വലിയ ദുഃഖമുണ്ടാകുന്ന കാര്യമാകട്ടെ, ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പഠിക്കാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും വല്ലാത്ത സ്നേഹത്തിലാണ്. പടച്ചവനെ ഒരു പൊന്നുമോൻ ഉണ്ട്, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, എവിടെ പോയാലും മോനെയും കൊണ്ടാണ് നടക്കുന്നത്, അത്രയ്ക്കും വലിയ സ്നേഹമാണ്. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു നോക്കാറ്, എന്നിട്ട് അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് പരിപിടിച്ചു. എന്തു മരുന്ന് കടിച്ചിട്ടും രോഗം മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടുകയാണ്. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ അങ്ങ് മരണപ്പെടുകയാ. ഭർത്താവ് നാട്ടിലില്ല, ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. തന്റെ പൊന്നാര മകൻ മരിച്ചു കഴിയുമ്പോ അതാ ഉമ്മയിരുന്ന് കരയുകയാണ്. അവസാനം തന്റെ പൊന്നാര മകന്റെ ചാരത്തിരുന്ന് കരയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ പൊന്നുമകൻ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ക്ഷമിക്കൂ ഉമ്മ സുലൈ, അല്ലാന്റെ റസൂല് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറയാന് മകം മരിച്ചുപോയി. ആ സമയത്ത് ഇന്നാലില്ല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ പെണ്ണേ, അൽഹംദുലില്ലാ പറവും മുസ്ലിം, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. അവസാനം ഉമ്മു സുലൈം അൽഹംദുലില്ലാ പറഞ്ഞു. അവിടന്ന് ചോദിച്ചു, നബിയേ, ഭർത്താവ് നാട്ടിലില്ല, എന്റെ ഭർത്താവ് വരുന്നത് വരെ ഞാൻ ഈ മയ്യത്തും കൊണ്ടിരിക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, കബറടക്കാ. തന്റെ പൊന്നാര മകന്റെ ജനാസ കുളിപ്പിച്ചിട്ട് അതാ സഹാബികളുടെ കയ്യിൽ കൊടുത്തു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു രാത്രി ഉമ്മു സുലൈമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഭർത്താവ് നാളെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്, മകം മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പടച്ചവനെ എന്തു പറയണമെന്നറിയാതെ ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാ. അവസാനം കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. പുഞ്ചിരിക്കുന്ന മുഖത്തോട് വേദനകൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് സലാ പറഞ്ഞിട്ട് സ്വീകരിച്ചു. വീടിന്റെ അകത്ത് കയറിയപ്പോഴേ ചോദിച്ചു, മകനെ വിട്. ഉമ്മു സുലൈം പറഞ്ഞവൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. ഭർത്താവ് വീടിന്റെ അകത്ത് കയറി വന്നു, കുളിക്കാൻ നല്ല സൗകര്യം കൊടുത്തു, കഴിക്കാനുള്ള ഭക്ഷണവും കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമ്മു സുലൈ റളിയല്ലാഹു തആല ചിന്തിച്ചു, അല്ലാ, യാത്ര കഴിഞ്ഞ് ഭർത്താവ് വന്നതാണ്, ആ മനുഷ്യന് ആഗ്രഹമുണ്ടാകുമല്ലോ, വികാരമുണ്ടാകുമല്ലോ, അത് തീർത്തു കൊടുക്കൽ എന്റെ ബാധ്യതയാ. വീട്ടിൽ പോയിട്ട് ഓരോ പ്രവാസിയും ഭാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ. ലീവ് കഴിഞ്ഞ നാട്ടിലേക്ക് പോകുമ്പോ പിണങ്ങി നിൽക്കുന്ന ഭാര്യക്ക് പഠിക്കാനുള്ള ചരിത്രമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു. എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ശാരീരികമായി ബന്ധപ്പെട്ടു. മണിയറയിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്ത് ഉമ്മു സുലൈം ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ചോദിച്ചു, അബൂ തൽഹ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഈമാനുള്ള
പെണ്ണങ്ങനെയാണ്, ദീനുള്ള പെണ്ണങ്ങനെയാണ്. അബൂ തലഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംശയമെന്നറിയുമോ? ഒരാള് അമാനത്തായി ഒരു കാര്യം നോക്കാ നമ്മുടെ കയ്യിൽ തന്നു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൻഹ? അബൂ തലഹ ചോദിച്ചു, പെണ്ണേ അമാനത്തായത് തന്നത് തിരിച്ചു കൊടുക്കൽ ബാധ്യതയാണ്, അത് അല്ലാഹുവേ അമാനത്തായി തന്നതാണല്ലോ, അത് ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ, നിനക്കിതുവരെ അറിയില്ലേ ഉമ്മു സുലൈം? അബൂ തലഹ റളിയല്ലാഹു തആല മറുപടി പറയുമ്പോ ഉമ്മു സുലൈം അങ്ങ് കരയുകയാ, അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. അവിടന്ന് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? ആ സമയത്ത് പറഞ്ഞു, തൽഹാ അല്ലാ അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോ, അല്ലാഹു തിരിച്ചു വിളിച്ചു തൽഹാ, അവന് മരിച്ചുപോയി തൽഹാ. അബൂ തൽഹ റളിയല്ലാഹു തആല തളർന്നു വീഴുകയാ. പൊന്നാര മകനങ്ങ് മരിച്ചെന്ന് കേൾക്കുമ്പോ പടച്ചവനെ തകർന്ന് താഴെ വീടുകയാണ്, തളർന്നു വീണു. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? മകൻ മരിച്ചതിനെക്കാളും വലിയ വേദന. വീട്ടിൽ കേറി വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല, അവള് കടിക്കാൻ ഭക്ഷണം തന്നു, എന്നിട്ടവള് മണിയറയിൽ എന്റെ കൂടെ കടന്നല്ലോ. ഏറ്റവും കൂടുതൽ വേദന ഏതാണ്? ഇലാ ഹദറത്തി റസൂലില്ലാ, കുട്ടി നബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഇനി എനിക്കിവള വേണ്ട, എനിക്കിവള വേണ്ട നബിയേ, ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ. മുത്തി നബിയുടെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ തൽഹാ ഇതുപോലെ ഒരു ഭാര്യ നിനക്കല്ല തന്നില്ലേ? അബൂ തൽഹാ ഇതുപോലെ ഒരു സാലികത്തായ പെണ്ണിനെ അല്ല നിനക്ക് തന്നില്ലേ? പടച്ചവനെ ഏറ്റവും കൂടുതൽ വേദന ഉമ്മയ്ക്ക, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച ഉമ്മ, ഏതുമ്മയ്ക്കാ പൊന്നു മക്കള് മരിച്ചാ സഹിക്കാൻ കഴിയുന്നത്? അവൾക്ക് താങ്ങാ ആരുമില്ല, എല്ലാ വേദനകളും മനസ്സിന്റെ ഉള്ളില് കൊണ്ടു നടന്നു. നീ വീട്ടിൽ കയറി വരുന്ന സമയത്ത് പറഞ്ഞാ നിന്റെ മനസ്സു വേദനിക്കുമെന്നറിയാ, അതുകൊണ്ട് പറഞ്ഞു മനസ്സു വേദനിപ്പിച്ചില്ല, നിനക്ക് ഭക്ഷണം തന്നു, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു, എന്നിട്ടല്ലേ അവിടെ നിന്നോട് പറഞ്ഞു തന്നത്? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുത്തുനബി പറഞ്ഞു കൊടുത്തു, ഇല്ലാ യദമൽ ജസാ മാ യദമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതില് അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ തരും. അബൂ തൽഹാ ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിങ്ങൾക്കൊരു മകനെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഭാര്യ എന്ന് പറഞ്ഞ എങ്ങനാ? അതാ ഈമാനുള്ള ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞ അതുകൊണ്ടാ, അല്ലാതെ ഫോണും വിളിച്ച് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് കിടക്കുന്നവളെ കെട്ടിയ ജീവിതം മുഴുവനും കണ്ണുനീർ കുടിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവളാ നീ 2 കൊല്ലം ഗൾഫിൽ കിടന്നിട്ട് നാട്ടിൽ പോകുമ്പോ ചുരിദാർ കൊണ്ടുപോകാത്തതിന്റെ പേരിൽ അങ്ങോട്ട് മാറിക്കിടക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതല്ലേ, അതാ വണ്ണ്, അതാ ഭർത്താവ് സ്വന്തം മകൻ മരിച്ച് ഭർത്താവ് അന്ന് ഫോണൊന്നുമില്ല, അറിഞ്ഞിട്ടില്ല. വീട്ടിൽ കയറി വന്ന ഉടനെ പറയും, വീട്ടിൽ കയറി വന്ന ഉടനെ പറഞ്ഞ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കും, പറഞ്ഞില്ല, കള്ളം പറഞ്ഞു, അവരടംബര പോയി, അകത്ത് വിളിച്ചു കടിക്കാൻ ഭക്ഷണം കൊടുത്തു, കിടപ്പറയിൽ കിടന്നു, അവസാനം ചോദിക്കുകയാ, ഒരാൾ അമാനത്തായി തന്നത് ചോദിച്ചാ കൊടുക്കണോ കൊടുക്കണം? അപ്പോഴാ പറഞ്ഞ അല്ല തന്ന മോനെ അല്ല തന്നെ തിരിച്ചെടുത്തു. മുത്തുനബിയുടെ മുന്നിൽ പോയപ്പോ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യ അല്ല തന്നില്ലേ, അതിന് നീ ശുക്ര ചെയ്യും, നീ പേടിക്കണ്ട, ഇന്നലെ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു മകനെ തരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 9.5 മാസം കഴിഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പ്രസവിച്ച ഒരു ആൺകുഞ്ഞിനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കരുത്, ഉമ്മു സുലൈം പാല് കൊടുക്കരുത്. അവിടെ നിന്ന് കയ്യിലേക്ക് ചോരക്കുഞ്ഞിനെ വാങ്ങിയെടുത്തുകൊണ്ടില്ല ഹദ്റത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ അല്ലാ എനിക്ക് സമ്മാനം തന്ന നബിയെ, അല്ലാ എനിക്ക് സമ്മാനം തന്ന നബിയെ. ഒരു അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേട്ട് മുത്തുനബി വാങ്ങു വിളിച്ചു, ഇക്കാമത്ത് കൊടുത്തു, ഈത്തപ്പഴം വായിക്കുക ചവച്ചരച്ചിട്ട് മുത്തുനബിയുടെ കൈ കൊണ്ടാ
മോന്റെ വായിൽ വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പേരിട്ടു അബ്ദുള്ള. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പേരിട്ടു അബ്ദുള്ള. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിളായി പ്രായപൂർത്തിയായി അവിടുന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ 11 മക്കൾ ജനിച്ചു. ആ 11 മക്കളും ഹാഫിളായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റ അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം. അതുകൊണ്ട് സഹോദര, ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് പറ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അല്ലാഹു നിനക്ക് സന്തോഷം തരും. ഒരിക്കലും നീ വിഷമിക്കരുത്. അല്ലാഹുവിന് പ്രതീക്ഷ വെക്ക്. റബ്ബ് നിന്നെ കൈവിടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് കരുത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ നാളെ രണ്ടുപേരെ കൊണ്ടുവരും. അല്ലാഹു രണ്ടുപേരുടെയും നന്മ തിന്മകൾ തൂക്കിയിട്ട് പറയും, നരകത്തിൽ പോകണേ, നരകത്തിൽ പോടാന്ന് പറയും. ആ സമയത്ത് ഒരുത്തരോടുക, നരകത്തിലേക്ക് ഓടുക. ഒരുത്തനാണെങ്കിൽ മുന്നോട്ട് നടക്കും, തിരിഞ്ഞു നോക്കും, കരയുന്നുണ്ട്. പിന്നെയും മുന്നോട്ട് നടക്കും, തിരിഞ്ഞു നോക്കും, കരയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം രണ്ടുപേരും നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ തിരിച്ചു വിളിച്ചു ഇങ്ങി വരാൻ. രണ്ടുപേരെയും വിളിച്ചിട്ട് അല്ലാഹു ഓടിയവരോട് ചോദിച്ചു, എടാ നിന്നോട് ഞാൻ നരകത്തിൽ പോകാനാ പറഞ്ഞ, നീ എന്താ ഓടിയേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ അല്ലാഹുവേ, എനിക്കറിയാം നരകം ഭയാനകമാണ്, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. എനിക്കറിയാം ദുനിയാവിൽ ജീവിക്കുമ്പോ നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചു, ഒന്നും ഞാൻ ചെയ്തില്ല. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്തു. അല്ലാ, നീ എന്നോട് പറഞ്ഞ ഒന്നും ഞാൻ ചെയ്തില്ല. പാടില്ല എന്ന് പറഞ്ഞത് മുഴുവനും ഞാൻ ചെയ്തു. ഇന്ന് നിന്റെ മുന്നിൽ വന്നപ്പോ നീ എന്നോട് പറഞ്ഞു നരകത്തിൽ പോകാൻ. അല്ലാഹുവേ, എനിക്കറിയാം അത് ഭയാനകമാണ്, എങ്കിലും നീ പറഞ്ഞ ഒരു കാര്യമെങ്കിലും അനുസരിക്കാനുള്ള ആഗ്രഹം കൊണ്ടോടിയതല്ല, ഒരെണ്ണമെങ്കിലും എനിക്ക് അനുസരിക്കണം, ആ ആഗ്രഹം കൊണ്ടോടിയതാ. അല്ലാഹുവേ, ആ മനുഷ്യൻ അല്ലാഹുവേ അല്ല പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു മനുഷ്യനെ സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തവനോട് ചോദിച്ചെടാ, പോകാൻ പറഞ്ഞ പോണം, നീ എന്തിനാ തിരിഞ്ഞു നോക്കി? എടാ പോകാൻ പറഞ്ഞ പോണം, നീ എന്തിനാ തിരിഞ്ഞു നോക്കിയേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. അല്ലാ, നരകത്തിലേക്ക് പോകുമ്പോ ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി എങ്ങാനും സ്വർഗത്തിൽ പൊക്കോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടാ അല്ലാ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയത്. അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. സഹോദര, അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വെക്കണം. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്ക്, എങ്കിൽ അല്ലാഹു നിന്റെ ഹൃദയത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.